ക്ഷമിക്കണം, ഇടപെടുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ സമയം വളരെ 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 കുറവാണ്. താങ്കൾ ഒറ്റ നോട്ടത്തിൽ ബജറ്റിനെ എങ്ങനെ കാണുന്നു? ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സെൻസ് ഓഫ് അപ്രീസിയേഷൻ എനിക്ക് പങ്കുചേരാൻ പറ്റത്തില്ല മാണി സാറ്. ഞാനതിനെ കൂടുതലൊരു മാക്രോ ഇക്കണോമിക് ടേംസിലെ ബഡ്ജറ്റിനെ പരിശോധിക്കാം. ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫീച്ചർ, നമ്മുടെ നല്ല കാര്യമെന്ന് തോന്നാം പ്രത്യക്ഷത്തിൽ, നമ്മുടെ ധനക്കമ്മി 4% നിന്ന് 2.82% കുറച്ചു എന്നുള്ളതാണ്. പക്ഷേ കേരള നിയമസഭ തന്നെ പാസ്സാക്കിയിട്ടുള്ള ധനഉത്തരവാദിത്വ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3% ധനക്കമ്മിയാവാം. നമുക്കൊരു കേന്ദ്ര സർക്കാരിൻ്റെ അപ്രീതിയും മേടിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാർ 3% ആക്കേണ്ടവർ 4.8% ആക്കിയിട്ടിരിക്കുന്ന കേമന്മാരാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് 3.5 പ്രശ്നമില്ല. പക്ഷേ 3% നമ്മൾ പാസ്സാക്കിയ നിയമത്തിൽ തന്നെ അനുവദനീയമായിരിക്കുമ്പോൾ ഈ ധനക്കമ്മി 2.82% കുറക്കുന്നതിൻ്റെ എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കാം? കേട്ടോ പറഞ്ഞത്, നമ്മളൊരു പേമിലെ MLA അസറ്റ് ഫണ്ട് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം, കേട്ടില്ല. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ഓണത്തേക്ക് കുറച്ച് കുറച്ചു 3.12 പകരം 3.1 അതായത് നിർത്തിക്കഴിഞ്ഞാൽ 1,000 crore കൂടുതൽ ചെലവാക്കാൻ ധനമന്ത്രിയുടെ കയ്യിലുണ്ടാവും എന്ന നാട്ടിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ്. എന്തൊക്കെ നിർമ്മാണ പ്രവർത്തികൾ, നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളല്ല, റോഡ് തുടങ്ങിയവയൊക്കെ. സോ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അങ്ങയുടെ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള സമീപനമാണ്. തുടക്കം മുതൽ ഞാൻ പറയുന്നൊരു കാര്യം, ഈ ധനക്കമ്മി പിടിച്ചിട്ടുള്ള ഈ ചക്രശ്വാസം വലിക്കൽ, അതിന് യാതൊരു ന്യായീകരണമില്ല. രണ്ടാമത്തെ ഫീച്ചർ, 1% ബാറ്റ് നികുതി കൂട്ടിയിരിക്കുകയാണ്. അങ്ങ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആഡംബര വസ്തുക്കളല്ല 13% വരുന്നത്, ഉപഭോക്തൃ വസ്തുക്കളെല്ലാം പെടും, ഉൽപ്പന്നങ്ങൾ മുഴുവൻ പെടും, എക്സെപ്റ്റ് ഗ്രെയിൻസ്, ബാക്കിയെല്ലാം പെടും. ഈ വിലക്കയറ്റം നാളത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം 1% കൂട്ടി, ഈ വർഷം 1% കൂട്ടി, വിച്ച് ഇൻഫാക്ട് മീൻസ് സം 2,000 crore. നൗ 2,000 crore അഡീഷണൽ ആയിട്ടുള്ള ടാക്സേഷനിലൂടെ വന്നിട്ടും ഇഫ് യു നിങ്ങളുടെ നികുതി വരുമാന വർധനവ് 18-20% ഇടക്കാണെങ്കിൽ ദാറ്റ് ഷോസ് എഫിഷ്യൻസി ഓഫ് കളക്ഷൻ ഹാസ് ഗോൺ ഡൗൺ. കളക്ഷൻ്റെ എഫിഷ്യൻസി കുറയുന്നു എന്നുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് ഈ എന്താ സ്റ്റാമ്പ് ഡ്യൂട്ടി 7, 8, 9 ആ റേറ്റുകൾ? ഗ്രാമപ്രദേശത്ത് 7, നഗര മുനിസിപ്പാലിറ്റിയിൽ 8, കോർപ്പറേഷനിൽ 9. 2% കുറച്ചിരിക്കുന്നു. എന്താ വരുമാനം കൂടിയിട്ട് നമ്മൾ വിഷമിക്കുക? നൗ ഈ കാലഘട്ടത്തിൽ വിൻഫോൾ ഗെയിൻ, ഭൂമിയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ആരെങ്കിലും അധ്വാനിച്ചിട്ടാണ് വില കൂടിയിട്ടുള്ളത്? വട്ട് ഇസ് ദ ഗെയിൻ? എത്രയോ വലിയ ഗെയിൻ ഉണ്ടാവുന്നത്. എന്ത് റാഷണാലിറ്റിയാണ് ഈ 2% കുറക്കുന്നതിന്? നേരത്തെ ഭാഗാധാരങ്ങൾക്കൊക്കെ കുടുംബസ്വത്ത് വിധിക്കുകയാണെങ്കിൽ 100 crore എസ്റ്റേറ്റ് ഉണ്ടെങ്കിലും അതിന് നികുതി വേണ്ട, 1,000 രൂപ മതി എന്ന് വെച്ചു. നൗ ദിസ് റിഗ്രസി. ഏതായാലും ഭൂമി മേടിച്ച് വിൽക്കുന്നവർക്കല്ലേ വരുന്നത്? നൗ ഈ രീതിയിൽ റിസോഴ്സ് മൊബിലൈസേഷന് ഉള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താതിരിക്കുക, അതങ്ങയുടെ ബാക്കിയുള്ള പ്രപ്പോസൽസിനെയും പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നുള്ള. സപ്പോസ് ഇത് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ, ഈ യാഥാസ്ഥിതികമായ സമീപനം വിടാൻ തയ്യാറായിരുന്നെങ്കിൽ നിർമ്മാണ മേഖലയിൽ എന്തെല്ലാം പുതുതായിട്ട് പ്രഖ്യാപിക്കാതിരുന്നു. ഇന്നിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ജെൻഡർ വളരെ പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ മുൻപ് ആ വെൽഫെയർ കുട്ടിയോ ഈ പെൻഷൻ കുട്ടിയോ എന്നുള്ളതല്ല, ബഡ്ജറ്റിലെ വിവിധ മേഖലകളിൽ സ്ത്രീ പരിഗണന എത്രയുണ്ട് എന്ന് ഔപചാരികമായിട്ട് പരിശോധിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിരുന്നു. 2008-09 തുടങ്ങിയതാണ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൽ വിഭാഗം തന്നെ വച്ചിരുന്നു. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് പരിഗണന കൂടിയെന്ന് മാത്രമല്ല, സ്ത്രീ വികസന പ്രൊജക്റ്റുകൾ വേണ്ടിയിട്ട് 5% മാത്രം പണം ചെലവഴിച്ചിരുന്നു. അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു 2008-09. പക്ഷേ പഞ്ചായത്തിന് ചെവിക്ക് പിടിച്ച് 10% ചെലവഴിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ 5% ചെലവഴിക്കുന്നത്. അത് 3 കൊണ്ട് ട്രേസ് ടു 10%. നൗ എന്ത് റാഷണാലിറ്റി വെച്ചാണ് ഈ ഒരു പരിശോധന വേണ്ടത്? അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും എൻ്റെ അപ്രോച്ചും രണ്ടാണ്. എനിക്ക് എൻ്റെ സമീപനമുണ്ട്, എൻ്റെ ശാസ്ത്രമുണ്ട്. എൻ്റെ സമീപനം എന്ന് പറയുന്ന പോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അങ്ങ് കൂട്ടി കൊണ്ടുപോകുന്നുള്ളതല്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്ര കൂട്ടുന്നു അല്ലെങ്കിൽ ഫിഗർ എത്ര കാണുന്നു എന്നുള്ളതല്ല, എങ്ങനെയാണിത് മാനേജ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫലമായി ഗ്രോത്ത് എത്രയുണ്ടായെന്നാണ്.
ഫിസിക്കൽ ഡെഫിസിറ്റ് കൂട്ടിയതുകൊണ്ടൊന്നും ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഓൾ ടൈം ഗ്രോത്ത് ആണ് കൈവരുത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു സീമാതീതമായി വർദ്ധിപ്പിച്ചില്ല, ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, സീമാതീതമായി വർദ്ധിപ്പിച്ചിട്ടില്ല ഫിസിക്കൽ ഡെഫിസിറ്റ്. ഗ്രോത്ത് മനസ്സിലാക്കണം, ആ ഗ്രോത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഈ അപ്രോച്ചിനെ നമ്മൾ വിലയിരുത്താൻ വേണ്ടി. യു എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തിൽ 2007-2011 7.2% ആയിരുന്നു ജി ഡി പി ഗ്രോത്ത്. ഈ ഗവൺമെൻറ്റിൻ്റെ 2011-12 9.5% ജി ഡി പി ഗ്രോത്തായി. ഇപ്പോൾ 2011-12 9.51, ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് അടുത്ത കൊല്ലം 9.58 ആണ് ജി ഡി പി ഗ്രോത്ത്. അപ്പോൾ ജി ഡി പി ഗ്രോത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂട്ടി വെച്ചോ, ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് കുറഞ്ഞു അത് കൂട്ടേണ്ടിയിരുന്നു, അതുകൊണ്ടല്ല, അതല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഇവിടെ പെർഫോം ചെയ്യുന്ന ജി ഡി പി ഗ്രോത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നെയ്ബറിങ് സ്റ്റേറ്റ് ഇപ്പം ഈ നമ്മൾ 12.5 വാറ്റിൻ്റെ നികുതി എന്ന് പറഞ്ഞു. നെയ്ബറിങ് സ്റ്റേറ്റ്സിലൊക്കെ 13.5-14 ആ നെയ്ബറിങ് സ്റ്റേറ്റ്സിൽ എപ്പോഴും നമ്മൾ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് വരുമ്പോൾ യൂണിഫോം ടാക്സ് ടാക്സ് അഡ്മിനിസ്ട്രേഷന് യൂണിഫോം റേറ്റ് ഇന്ത്യയിൽ യൂണിഫോം ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് വരുന്നതിന് മുമ്പ് സൗത്ത് ഇന്ത്യയിലെങ്കിലും നമുക്കൊന്ന് യൂണിഫോം ആകാം. സൗത്ത് ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 14.5 ഇവിടെയും 14.5. പക്ഷേ അതേസമയത്ത് ഞാൻ സേഫ് ഗാർഡ് എടുത്തിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അരി അരി ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വില വർധനവിൽ നിന്ന് നികുതി വർധനവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞത് നമ്മൾ എന്താ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചു എന്ന്. സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. എവിടെ ഫെയർ വാല്യൂ വെച്ചിട്ടുണ്ടോ, ആ ഫെയർ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാല്യുവേഷൻ പിന്നെ പോയി. ഫെയർ വാല്യൂ വെച്ച് അതിൻ്റെ പ്രിൻസിപ്പിൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കണം എന്നാണ്. ഇപ്പോൾ കർണാടകയിലൊക്കെ 5% ആണ്. 5% സാധാരണഗതിയിൽ ഫെയർ വാല്യൂ ഉള്ളപ്പോൾ 5% ആക്കിയാൽ കുഴപ്പമില്ല. അണ്ടർ വാല്യുവേഷൻ നടത്തിയാൽ അല്ലെങ്കിൽ ഇവേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് നോക്കും. ഇവിടെ അത്രയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് 7.89 എന്നുള്ളത് 2% കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു മീഡിയം അപ്രോച്ചായി എടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ 5% വേണമെങ്കിൽ കൊണ്ടുപോകാം. ഫെയർ വാല്യൂ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ടാക്സ് വരുമാനം അതുകൊണ്ട് കുറയല. ഇത് കുറച്ചത് കൊണ്ട് ടാക്സ് വരുമാനം കുറയുകയല്ല, നമ്മൾ പ്രൂവനായിട്ടുള്ളൊരു കാര്യമാണ് ടാക്സ് വരുമാനം കൂടുകയുള്ളൂ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചാൽ എന്നുള്ള യാതൊരു സംശയവുമില്ല. രണ്ടാം മൂലം ഏറ്റവും അവസാനം, ഇതിപ്പോൾ എല്ലാം ധനവാന്മാരൊന്നുമല്ല ഈ ഭൂമി കച്ചവടം ചെയ്യാമെന്നൊക്കെ പറയുന്നത്. സാധാരണക്കാരായ ഒരാൾ അപ്പന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആളുകൾ ഒന്ന് പണയം വെക്കണം അല്ലെങ്കിൽ ഭൂമി വിൽക്കണം വാങ്ങണം, ഇതൊക്കെ റിയൽ എസ്റ്റേറ്റുകാരുടെ ബിസിനസ് മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലാവർക്കും അങ്ങോട്ട് ഒരു ഭൂമി വിൽക്കണം വാങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയതുണ്ട് ഭൂമിയാണെങ്കിൽ പോലും സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങ് ഉയർന്നു നിൽക്കുന്നത് വലിയൊരു ഭാരമാണ്. അപ്പോൾ ഈ പല കാരണങ്ങളാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചു. അതുകൊണ്ട് നികുതി വരുമാനം കുറയുകയില്ല, നികുതി വരുമാനം കൂടുകയുള്ളൂ. എൻ്റെ അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ്. ശ്രീ, വൺ സെക്കൻഡ്, ഇവിടെ സംസാരിക്കാത്ത ഒരാളുണ്ട്, ഒരു യുവാവുണ്ട്, സഞ്ജയ് വിജയകുമാർ, കേരളത്തിലെ സമീപകാലത്തൊരു ന്യൂ ഓണ്ടർപ്രണർ. മനസ്സിലും ഞങ്ങൾ സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് പോളിസിയിലും ഫുൾ ബഡ്ജറ്റിലും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 6 ഇടയ്ക്ക് യൂണിയൻ ബഡ്ജറ്റ് ആദ്യമായിട്ടാണ് ഇത്രയും ഇൻക്യുബേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന് ഫോക്കസ് കൊടുത്തത്. അതേ ഫോക്കസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഏകദേശം പല സ്കീമുകളായിട്ട് 75 കോടിയോളം രൂപ മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നൊവേഷൻ സോണിന് 15 കോടി രൂപ മാറ്റിവെച്ചതും ആൻഡ് ഒത്തിരി സ്കീംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഇലക്ട്രോണിക്സ് മേഖലയാണ് ഇനി വരാൻ പോകുന്ന നോളജ് ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രീസ് ടു വർക്ക് ഇൻ ആൻഡ് കേരളത്തിന് അനുയോജ്യമായ ഒരു മേഖലയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ 2 ഫാബ് ലാബ്സ് ടെക്നോ പാർക്കിലും സ്റ്റാർട്ടപ്പ് വില്ലേജിലും സെറ്റ് ചെയ്യാൻ അനുവദിച്ചത്. അതൊരു വളരെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മൂവാണ്. കാര്യം ഏകദേശം $400 ബില്യൺ ആണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ആ കൂടെ 5 ഫാബ് ലാബ്സ് ഇതുവരെ ഉള്ളൂ. അതും IIT കാൺപൂരിലും ഡൽഹിയിലും അഹമ്മദാബാദിലും പൂനെയിലുമൊക്കെയാണ്. ഇന്ത്യയിൽ 5 സമയത്ത് കേരളത്തിൽ 2 കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് അത് കാര്യമായ പ്രയോജനം ചെയ്യും. ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അഗ്രികൾച്ചർ സെക്ടറിന് വളരെ ഊന്നൽ കൊടുക്കുന്ന സമയത്ത് എല്ലാ അതർ സെക്ടേഴ്സിനും അധികം തലോടൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ഈ കംപ്ലയൻസിനും അതുപോലെ അക്കൗണ്ടബിലിറ്റിക്കും ഇത്രയും പ്രാധാന്യം നൽകിയ ഒരു ബഡ്ജറ്റ്.
അത് വളരെയേറെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റിൽ കംപ്ലയൻസിനെ പറ്റി ഇത്ര പ്രാധാന്യം നൽകുന്നത്. പിന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടേറെ ക്ഷേമനിധികൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ ആധാർ റിലേറ്റഡ് നോമൻസ് വെച്ച് ഡയറക്റ്റ് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വളരെ ഹെൽപ്പ് ചെയ്യും. അത് ഓവറോൾ ബാങ്കിങ് സെക്ടറിനും ആളുകൾക്ക് സേവിങ് ഹാബിറ്റിനും വളരെ യൂസ്ഫുൾ ആണ്. ശ്രീ രഘു, കൈൻഡ് ഓഫ് എ വോക്സ് പോപ്പുലൈ. മാണി സാർ, ഞാൻ ഈ പരസ്യമേഖലയെ പ്രതിനിധിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശസ്തമായ പരസ്യവാചകമുണ്ട്, വൈകിട്ട് എന്താ പരിപാടി. അപ്പോൾ ഈ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ളത് നല്ല സമുചിതമായി ആഘോഷിക്കാനുള്ള പരിപാടിയാണ് മാണി സാറ് ബഡ്ജറ്റ് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുകവലിക്കാർക്ക് 15% ടാക്സ് എന്നുള്ളത് 20% ആക്കി, അതായത് 33% കൂട്ടി. മദ്യത്തിൻ്റെത് 100 പറയുന്നത് 105 ഈ 5% മാത്രം കുറവ് വർധന വരുത്തിയത് വോട്ട് ബാങ്കിനെ കണ്ണ് നട്ടിട്ടാണോ എന്നെനിക്ക് ഒരു ചെറിയ തോന്നൽ. അതിന് ശ്രീ ടി എം തോമസ് ഐസക്കിൻ്റെ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. സിഗരറ്റ് ഈസ് മോർ ഇൻജൂറിയസ്, സിഗരറ്റ് ഈസ് മോർ ഇൻജൂറിയസ് ഈ പറഞ്ഞതിനേക്കാളൊക്കെ. അതുകൊണ്ട് അതിൽ കൂട്ടിവെച്ചു. പിള്ളേരൊന്നും ഈ സിഗരറ്റ് വലി അകാരം നിലയിൽ പോകാൻ ഒക്കെയല്ല, അതുകൊണ്ട് കൂട്ടിവെച്ചു. ലെസ് ഇൻജൂറിയസ് ആയിട്ടുള്ളതിന് എന്നാലും അത് കൂട്ടി. ഉമ്മരോട് മണി സാർ ഒരു സജഷൻ. അങ്ങയുടെ ബഡ്ജറ്റിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് 2 ക്ഷേമകാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 25 അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക്. കാർഷിക മേഖലകളിലും വ്യവസായ മേഖലയിലും നിർമ്മാണ മേഖലയിലും ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ വളരെ പ്രശംസനീയമാണ്. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷ, അവരിപ്പോൾ ഈ അരി ഗോതമ്പൊക്കെ മേടിക്കുന്ന ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. ഈ 25 തൊഴിലാളികൾക്ക് ഈ റേഷൻ സംവിധാനം വഴി ഈ അരിയും ഗോതമ്പും മേടിക്കാനൊരു സംവിധാനം ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോസ്റ്റ്, അതായത് ഇപ്പോൾ വേജസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇവിടെ 400-600 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് അതേസമയം ഞാൻ, എനിക്ക് കർണാടകത്തിലൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ കഴിഞ്ഞ ആഴ്ച 50 ജോലിക്കാരെ കിട്ടി ഫാമിലിയായിട്ട്. 200 രൂപയുള്ള അവിടെ കൂലി. ഇവിടെ തൊഴിൽ ഇവരുടെ അവൈലബിലിറ്റി കൂടിയെങ്കിലും അതനുസരിച്ച് ജോലി കൂലി കുറഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാന കാരണം ഈ അരിയും ഗോതമ്പും ഒക്കെ അവിടെ ഓപ്പൺ മാർക്കറ്റ് മേടിക്കുന്നു. അതിലെന്തെങ്കിലും ഒരു സംവിധാനം, അവർക്ക് പ്രത്യേക റേഷൻ സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് ദി ഇക്കോണമി ഓഫ് അവർ സ്റ്റേറ്റ്. കേക്കാവല്ലേ, ഇത് മൈഗ്രേറ്റിംഗ് ആയി വന്നു പോയി നിൽക്കും. പറഞ്ഞോളെ, ഇവരുടെ ഇതും കൂടെ തമിഴ്നാട് ഗവൺമെന്റ് റേഷൻ വാങ്ങുന്നുണ്ട്. ഇവർക്കൂടെ നമുക്ക് ഇവർക്കൂടെ റേഷൻ കിട്ടണേ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ചും നമുക്കൊരു കോട്ട വെച്ചിട്ടുണ്ട്. ഈ 25 അതിനകത്ത് കൂടിയല്ല. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഇവർ പെർമനൻ്റ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഈ 25 കൂടെ കേന്ദ്രത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് റേഷൻ കോട്ട കൂട്ടിക്കലേ ഒക്കുള്ളൂ. പ്രായോഗികം നമുക്കിപ്പോൾ ഈ റേഷൻ്റെ മറിച്ച് വിൽപ്പനയുണ്ടല്ലോ പല സ്ഥലത്തുള്ള കരിഞ്ചന്ത. ഈ കരിഞ്ചന്തയ്ക്കുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക്, പാവപ്പെട്ട തൊഴിലാളികളാണ്, അവർക്ക് പൈസ വേണം. 1 അരി പലപ്പോഴും 10 വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 10 കിട്ടിയാൽ അവർക്ക് ലാഭമാണ്. ഇപ്പോൾ സാറിതിൽ കൊണ്ടുവന്ന ഈ തൃപ്തി പോലുള്ള പ്രോജക്റ്റുകളുണ്ട്, ഭക്ഷ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത്. ലേബർ ക്യാമ്പുകൾ, ഇപ്പം അദ്ദേഹം പറഞ്ഞ മുഴുവൻ ശരിയല്ല. ഇവിടെ കഴക്കൂട്ടത്തുള്ള ലേബർ ക്യാമ്പിൽ ഞാൻ പോയി 240 കൊടുക്കുന്നുള്ളൂ. പക്ഷേ പുറത്ത് 500-400 ഉണ്ട്. ഞാനത് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അവർ ഒന്നും പോയിക്കൊണ്ടിരിക്കട്ടെ, അവരുടെ ക്യാമ്പുകളിൽ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള കാൻറ്റീൻ പോലുള്ള എന്തെങ്കിലും കാര്യം തുടങ്ങിയാൽ നമ്മുടെ തൃപ്തി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അന്യ സംസ്ഥാനത്ത് വന്ന ആളുകൾക്ക് വലിയൊരു സഹായമാണ്. ഞാൻ ഒരു കാര്യം കൊണ്ട് നേരത്തെ പറഞ്ഞിട്ട് നേടിയതുകൊണ്ട്, ഞാൻ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞ പോലെ കണം വാങ്ങിക്കരുത് എന്ന് വാദിക്കുന്ന ഒരാളല്ല, സ്കൂൾ തോട്ടുന്ന ആളല്ല. എങ്കിൽ പോലും ഫിസ്കൽ ഡെഫിസിറ്റ് കണ്ടമാനം കൂടുന്നത് നല്ലതല്ല. ഒപ്പം തന്നെ ഫിസ്കൽ ഡെഫിസിറ്റ് കൂടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കടം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കടം വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ പണം ഒരു മാർക്കറ്റിലായാലും ട്രഷറിയിലായാലും ഒരേ പണം തന്നെയാണ്. അതുകൊണ്ട് ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വൺ സെൻറ്റൻസ് പ്ലീസ് ജോസഫ് മാത്യു. എനിക്ക് നേരത്തെ സഞ്ജയ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്ത ഒരു അഭിപ്രായമുണ്ട്. ഇന്നവേഷന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കുറേ ഫണ്ട് വകയിരുത്തുകയും ഒരു ഫോക്കസ് കൊടുക്കുകയും ചെയ്തതാണ്. ഇന്നവേഷൻ നമ്മൾ പുതിയ എൻ്റർപ്രണർഷിപ്പ് കൊണ്ടുവരണമെങ്കിൽ റോഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ നമ്മളൊരു പ്രൊക്യൂർമെൻറ്റ് ഒരു ഓപ്ഷൻ കാണിച്ചു കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ പൈസ അതിലേക്ക് ഡംപ് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി അത് നടക്കുന്നില്ല. നേരത്തെ മാണിസാർ തന്നെ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള IT വ്യവസായ രംഗത്ത് സത്യം പറഞ്ഞാൽ ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഈ ഇത്രയും ചർച്ച നടന്നിട്ട് വ്യവസായമോ IT നമ്മുടെ ചർച്ചയിലേ വന്നില്ല. PCPIR NIMS ഈ 2 പദ്ധതികൾ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പദ്ധതികളാണ്, അത് നടപ്പിലാക്കാൻ പ്രയാസമാണ്, അത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്.
ഐ ടിയുടെ കാര്യത്തിൽ നേരത്തെ ശ്രീമതി ടീച്ചറും പറഞ്ഞു പഴയ വീഞ്ഞ് തന്നെയാണ്. ഈ സ്മാർട്ട് വില്ലേജ് മാണിസാർ പറയുന്നുണ്ട് ഓരോ ജില്ലയിലും ഒരു വില്ലേജ് വീതം സ്മാർട്ടാക്കുമെന്ന്. സത്യത്തിൽ ഈ ഡിസ്ട്രിക്റ്റ് എന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ രണ്ട് ജില്ലകളിൽ പൈലറ്റ് ചെയ്തത് നടപ്പിലാക്കി റോൾ ഔട്ട് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 23 സർവീസസ് ഉള്ളു, 27 സർവീസസ് റെഡി ആയത് ഐ ടി മിഷൻ്റെ കൈവശം ഇരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസിങ് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ഡെലിവറി ഗേറ്റ് വേ ഉണ്ട്, ടെൻഡർ വിളിച്ചതാണ്, കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. സ്പാർക്ക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കുന്നത് ഇപ്പോഴും നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് ട്രഷറിയിലേക്ക് പോകുന്നതാണ്. കാരണം അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിലും കാനറ ബാങ്കിലും ഒക്കെ നിൽക്കുന്ന പല ഡിപ്പോസിറ്റുകളും ട്രഷറിയിലേക്ക് മാറ്റേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ നേരത്തെ ഈ കട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാണിസാർ പരിശോധിക്കണം. ഐ ടിയിൽ അങ്ങനത്തെ ഒരുപാട് പോരായ്മ അവിടെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഉള്ള ആകെ തുകയൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ പദ്ധതിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പ്രിൻ്റഡ് ഡോക്യുമെൻ്റ്. ഇന്നലെ ഐ ടി മിനിസ്റ്റർ പറയുന്നു 3 മാസത്തിന് ശേഷം തയ്യാറാകുമെന്ന്. ഇങ്ങനത്തെ ഒരു മിസ്ഇൻഫർമേഷൻ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്, അത് ബഡ്ജറ്റിങ്ങിലും വന്നിട്ടുണ്ട്. തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിന് മലയാളം എന്ന് പറഞ്ഞാൽ ബീയിങ് പ്രിപ്പയർഡ്, തയ്യാറായി കഴിഞ്ഞു. വ്യാകരണം എടുക്കണ്ട, സമയപരിമിതി. ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലെ എച്ച് ആർ ടീമിനെ റെപ്രസെന്റ് ചെയ്താണ് പറയുന്നത്. കുറച്ച് നല്ല ഇന്റൻഷൻ വളരെ നല്ലതാണ് മാണി സാറിൻ്റെ. പിന്നെ തൊഴിലാളികളിൽ നിന്ന് തൊഴിൽ ദാതാക്കളാക്കി മാറ്റാനായിട്ട് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. സ്റ്റാർട്ടപ്സും ഇന്നൊവേഷൻ ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഒരു ചോദ്യമാണ്, ഈ ഐ ഐ ടി ഐ എം തുടങ്ങിയ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ എഡ്യൂക്കേഷന് വേണ്ടി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10% 10 ഇരട്ടി ഫീസ് വർധനവാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 75% സബ്സിഡി അവിടെ കൊടുക്കുന്നത്? കാര്യം ഡയറക്ഷനിലി അവർ സബ്സിഡി എടുത്തു കളഞ്ഞിട്ടാണ് ആ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് അത് സബ്സിഡൈസ് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളും എടുത്തു കളയുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റാ, അതല്ലേ? ഇപ്പം എൽ പി ജി ഗ്യാസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കുന്നു. ഇപ്പം ഇവിടെ എന്തായാലും വലിയൊരു കാര്യമല്ലേ, പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ ഐ ഐ ടി ഐ ഐ എം ആ തുടങ്ങിയ പഠന ആ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അവർക്ക് ട്യൂഷൻ പോലും ഫീസ് പോലും കൊടുക്കാൻ നിർത്തിയില്ല. സമർത്ഥരായ കുട്ടികളാണ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു. ട്യൂഷൻ ഫീസ് നമ്മൾ കൊടുക്കുന്നു, 75% അത്രയായില്ലേ? വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി തോമസ് ഐസക് സാർ പറഞ്ഞ 5%. ഐ വോണ്ട് ടു റിയലി വെൽക്കം. എന്താ വെച്ചാൽ സ്റ്റേറ്റ് അങ്ങനെ ആയിരിക്കണം, ബാക്കിയുള്ള കോമ്പറ്റീറ്റീവ് ആണ്. കേരളത്തിന് പുറത്തൊരു ഇന്ത്യയുണ്ട്, ഇന്ത്യക്ക് പുറത്തൊരു വേൾഡ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ രണ്ട് പാർട്ടീസും LDF UDF എന്നും പറഞ്ഞിരുന്ന ഒരു മാനിഫെസ്റ്റോസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡീസെൻട്രലൈസേഷൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സാറിന് ഇപ്പോൾ സൈഡിൽ ഇരുത്താൻ പറ്റുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെ. ഞാൻ ട്രിവാൻഡ്രത്തല്ല, ഞങ്ങൾക്ക് ആർക്കും ട്രിവാൻഡ്രത്ത് വരാൻ ഇഷ്ടമില്ല സാർ. പറ്റാവുന്ന കാര്യങ്ങളും ഡീസെൻട്രലൈസ് ചെയ്ത് ലോ കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് സാങ്ഷൻ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒരു ബിൽഡിംഗ് ഇൻഡസ്ട്രി 1 ഇയർ വിൽ ടേക്ക് ഫോർ എ സാങ്ഷൻ. എല്ലാവരും പറയുന്നു ഒരു ഉദ്യോഗസ്ഥനെ പേടിച്ചു, അല്ലെങ്കിൽ ഫയൽ എഴുതിയില്ല, ഉദ്യോഗസ്ഥൻ എഴുതിയത് മിനിസ്റ്റർക്ക് പേടി. അത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ തോമസ് ഐസക് സാറിൻ്റെ ചോദിക്കുന്നത്. സാർ കഴിഞ്ഞ പ്രാവശ്യം സാറിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞു ഡാമിൻ്റെ അകത്തുള്ള മണൽ മാറി ആ മണലിൻ്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞു. മാണി സാറിൻ്റെ ബഡ്ജറ്റിൽ അതില്ല. ഈ മണലിൻ്റെ കാര്യം എല്ലാവരും മറന്നോ? കാര്യം ഇപ്പോഴും മണലില്ല, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്ന്. രണ്ടാമത്തെ മാണി സാറിൻ്റെ ഇതിൻ്റെ അകത്ത് പറയുന്നത് മാസ്റ്റർ പ്ലാൻ, മാസ്റ്റർ പ്ലാൻ്റെ കാര്യം പറഞ്ഞു സാർ. മാണി സാർ മാസ്റ്റർ പ്ലാനിന് 1 കോടി രൂപയാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, ദാറ്റ് ഈസ് 30 സ്ഥലത്ത്. അതിനുശേഷം ശബരിമലയ്ക്ക് ഇരുത്തിയിരിക്കുന്ന 25 കോടി രൂപയാണ്. ഈ 30 മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ 1 കോടി രൂപ വെച്ച് എങ്ങനെയാണ് സാർ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നത്? മണലിൻ്റെ കാര്യത്തിൽ ഡാമിൽ മാത്രമല്ല സമുദ്രത്തിലും മണലുണ്ട്. ഇപ്പോൾ സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളും 1 വർഷത്തെ ബഡ്ജറ്റിൽ കൂടെ നടക്കുമോ? നമുക്ക് പല പദ്ധതികളുണ്ട്, നമുക്ക് ആലോചിക്കാം ആ കാര്യങ്ങളെ പറ്റി. ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ശ്രീ ഐസക്
ഐസക്കിന്റെ ഓവറോൾ യുനോ ഐസക്കിന്റെ കമന്റേഷൻ ബാണിസാറിന്റെ സ്പെസിഫിക്സ് ബാണിസാറിന്റെ മറുപടിയും കേട്ട് അല്ല, അതിനു മുൻപ് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും തോമസ് ഐസക് സാറിന് അറിയാം, മാണിസാറിന് അറിയാവുന്ന കാര്യമാണ്, ഒരു ഒരു ഫോളോ അപ്പ് വേണം, അല്ലെങ്കിൽ ബജറ്റ് ഔട്ട്കം ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു കൂടെ വളരെ ഗൗരവമായിട്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന വേദിയായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്തവണ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ ശക്തമാക്കാനും മോണിറ്റർ ചെയ്യാനും പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞ ഒരു അമെൻമെൻ്റ് ചെയ്തുള്ളൂ, 3 മന്ത്സ് കൂടുമ്പം പ്രോഗ്രസ് റിപ്പോർട്ട് വേണം എന്നൊക്കെ ഔട്ട്കം റിപ്പോർട്ട്. അത് ഓക്കെ, ഇതെല്ലാം അതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അത് വേറൊരു നിലയിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നു, പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. നമുക്കേതായാലും 10 നിമിഷം കൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ മൈക്ക് 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 മൈക്കിലേക്ക് പറ. ബിയറും വൈനും എന്തിനാണ് ഈ നേതിയിൽ നിന്ന് ഒഴിവാക്കിയത്? അതിനും കൂടി കുറച്ചുകൂടി കൊടുക്കാവൂ എല്ലാം കൂടി ഒറ്റപ്പെട്ടതിലെ വീര്യം കൂടിയതും കൺസംഷൻ കൂടിയതുമായ മേഖലയിൽ നല്ലതുപോലെ കൈവച്ചു. കൂടുതൽ അപ്പർ മിഡിൽ ക്ലാസ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോൾ വില നികുതി കൂട്ടിയിട്ടുള്ളത്. അപ്പർ മിഡിൽ ക്ലാസ് ഉപയോഗിക്കുന്ന അവർ ശ്രീമതി ടീച്ചറെക്കാളും ഞങ്ങൾക്കാണ് ഇതിനെ പറ്റി ഒരു പരിചയം. മാണി സാറും ഐസക് സാറും എല്ലാ കാലാകാലങ്ങളായിട്ട് ഈ മദ്യത്തിന് വില കൂട്ടുമ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ലേബർ റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാർ ഓരോ പ്രാവശ്യം മദ്യത്തിന് വില കയറുമ്പോൾ ഞങ്ങളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക, കാര്യം തൊഴിലാളിയുടെ റേറ്റ് കയറുക. സാറ് ഓരോ പ്രാവശ്യം മദ്യത്തിന് റേറ്റ് കൂട്ടുമ്പോൾ അത് 5 ശതമാനം ഞങ്ങളുടെ റേറ്റിലും കയറുന്നു. കാര്യം ഈ മദ്യത്തിന് സാറ് കൂടിയ കൂലിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യുവതലമുറയുടെ അരുന്ധതി അരുന്ധതി ചോദിക്കൂ. മൈക്ക് 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 കൊടുക്കൂ, പെട്ടെന്ന് വേണേ അരുന്ധതി. അതെ, ഒരു വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്നും പെൺകുട്ടികളുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ സർ, ഇപ്പോൾ യൂണിയൻ ബജറ്റിൽ വന്ന ഒരു സ്ത്രീകൾക്കുള്ള ബാങ്ക് എന്നുള്ള ആശയം പോലും ഇവിടുത്തെ കുടുംബശ്രീയുടെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ കുടുംബശ്രീയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടാകും ഈ ബജറ്റിലെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നിരാശയാണ് ഉണ്ടായത്. സ്ത്രീ സംരംഭകർക്ക് ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ സൊസൈറ്റിയായി വരുമ്പോൾ സ്ത്രീ സംരംഭകർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതുമില്ല. ഒരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസാപ്പ് പോലെയുള്ള പ്രോജക്റ്റുകൾ കോളേജുകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ NSS അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കൊടുക്കുന്നത് പോലെ വിദ്യാർത്ഥി സംരംഭകർക്ക് അത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ കൂടി മുന്നോട്ട് വരുമെന്നൊരു വിശ്വാസമുണ്ട്. മാണി സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഒരു ഒരു ഔട്ട്കം ബജറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞു ജെൻഡർ ബഡ്ജറ്റ്. ഇത് സ്ത്രീകൾക്ക് ഒരുപാട് പരിപാടികളുണ്ടല്ലോ, ഞാൻ പിന്നെയും പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. 3-4 പരിപാടികൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട്, അതിനെ ആവർത്തിച്ചൊരു കാര്യമില്ല. തോമസ് ഐസക് സർ, ഔട്ട്കം ബജറ്റ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നടത്തുകയുണ്ടായി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനെയാണ് അതിനൊരു നോഡൽ ഏജൻസിയായി സഹായിക്കാൻ വേണ്ടി വെച്ചത്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചാൽ ധനവകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റ് പരിശീലനം നടന്നു, പക്ഷെ പ്രായോഗികമായിട്ട് അതിൻ്റെ ഔട്ട്കം ഉണ്ടായില്ല. 2, മണല് നിശ്ചയമായിട്ടും കേരളത്തിലെ മണക്ഷാമത്തിനുള്ള പരിഹാരം ഒരു സംശയവും വേണ്ട, ദൗൺ ഡാമിലെ മണൽ തന്നെയാണ്. പക്ഷേ മുമ്പ് നടത്തിയ പരിശ്രമത്തിൽ ഒരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു, സർക്കാർ വാരി സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചു. അത് നടക്കില്ല. കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ടെൻഡർ വിളിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വെസ്റ്റേൺ ഇൻട്രസ്റ്റുകൾ എതിരായിട്ട് വരുന്നുണ്ട്, അതിനോട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല. അതാണ് മണൽ വാരിയിട്ട് വിൽക്കാൻ പറ്റാതെ വരുന്നത്. അറ്റസെഡ്ഡ് ആ അത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ സർക്കാരിന് വരുമാനം ഉണ്ടാവും, മണൽ ക്ഷാമവും പരിഹരിക്കും. ചോദ്യം അദ്ദേഹം ചോദിക്കാണ്, പെട്ടെന്ന് ചോദിക്കൂ, പെട്ടെന്ന് ചോദിക്കൂ. കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞ ഹാർബർ, അത് യാഥാർത്ഥ്യമാകുമോ? ഡോക്ടർ ഐസക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. യാഥാർത്ഥ്യമാകുമല്ലോ വിഴിഞ്ഞം. ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ മോണിറ്ററിംഗ് മെക്കാനിസമാണ് ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലെ ആദ്യത്തെ ഇനം. അങ്ങ് ധനമന്ത്രിയായിരുന്ന സമയത്ത് 10% ഫസ്റ്റ് ക്വാർട്ടർ, 20% നെക്സ്റ്റ് ക്വാർട്ടർ, അങ്ങനെ ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചിരുന്നു. അന്ന് അത് നടപ്പായില്ല. ആ സാഹചര്യം, ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ രീതി നടപ്പാവുന്നതിന് എന്തുമാത്രം സാധ്യതയുണ്ട്? അനച്ചവെള്ളത്തിൽ ചാടി പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുന്ന പോലെയായത്. അന്ന് നടപ്പിലായില്ല എന്ന് കണ്ടു, ഇനി നടപ്പിലാകാതെ ആര് പറഞ്ഞു? ഒരു നടപ്പിലാവും.
ഒരു പേടിയില്ല. പക്ഷേ എളുപ്പമല്ല നടപ്പാക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു കോലീഷൻ സർക്കാരിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നാ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനോടും ധനമന്ത്രിക്കോ പക്ഷേ സി എമ്മിന് പറ്റിയേക്കാം, ധനമന്ത്രിക്ക് പോലും ആ രീതിയിൽ ഇടപെട്ട് നിങ്ങളത് ചിലവാക്കിയില്ല, ചിലവാക്കിയില്ലെങ്കിൽ അടുത്ത ടേം ഞാൻ തരില്ല എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ്സ് നോട്ട്. അതിലൊരു വാക്ക് വിശേഷിപ്പിക്കട്ടെ, ഞാനിവിടെ പ്രഖ്യാപിച്ച ഈ പരിപാടി നടപ്പിലാക്കും, പ്രായോഗികമായ പദ്ധതിയാണ്. ഇന്ന് 100% അല്ലല്ലോ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ കഴിയും. പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം എവറി 3 മന്ത്സ് പ്രോഗ്രസ് റിപ്പോർട്ട്, മോണിറ്ററിങ്, ഒരു റെസ്പോൺസിബിൾ ഒരു ഓഫീസറെ വയ്ക്കുന്നു, അയാൾ വിജയകരമാക്കിയില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് പ്ലാൻ മോണിറ്ററിങ്ങിനെ സംബന്ധിച്ച് ഇംപ്ലിമെൻറ്റേഷൻ വേഗതയിലാക്കുന്നതിന് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഇതുകൊണ്ടൊരു വലിയ മാറ്റം പഴയ കാലത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം. ചോദ്യങ്ങൾ എടുക്കാൻ നിർവാഹമില്ല, സജഷൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ഒരു ഷെൽഫ് പ്രോജക്റ്റ് എന്നുള്ള രീതി പഞ്ചായത്തുകൾ ചെയ്തപ്പോൾ ഈ വർഷം വളരെ വേഗം അടുത്ത വർഷത്തെ ബജറ്റ് തുടങ്ങാൻ കഴിഞ്ഞു. നമുക്ക് സ്റ്റേറ്റിലും ഒരു ഷെൽഫ് പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്ലാൻ ഫോർമുലേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. ആ പ്രോജക്റ്റുകളിൽ നിന്ന് വേഗം വേഗം എടുത്ത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രോജക്റ്റുകൾ ഇപ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ. ഭൂരിപക്ഷം കാര്യങ്ങൾ സ്കീമാണ്, അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, തുടർച്ചയില്ല ഇവിടെ. എന്തായാലും ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ സി പി ജോൺ. നമുക്ക് സമയപരിമിതി ഏകദേശം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് തോമസ് ഐസക് സാർ, മാർക്കിടുമെങ്കിൽ 10 എത്ര മാർക്ക് നൽകും ഈ ബജറ്റ്? മാർക്ക് ഇടുന്നതല്ല, നല്ല കാര്യങ്ങളൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എൻ്റെ മാക്രോ ഇക്കണോമിക് അസസ്മെൻ്റാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾക്ക് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് നല്ല ഇനീഷ്യേറ്റീവാണ്, നമ്മൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇൻഫാക്റ്റ് അതൊക്കെ സംബന്ധിച്ചുള്ളൊരു പോളിസി തുടർച്ച സർക്കാരുകൾക്ക് മാറിയാലും ഉണ്ടാവേണ്ടതാണ്. ഇപ്പം നല്ല കാര്യങ്ങളൊന്നും ഇല്ലെന്നല്ല, ദാറ്റ്സ് നോട്ട്, ഞാൻ എനം വെച്ച് അതിനും കൊള്ള ഈ എനം മോശം എന്നുള്ളതല്ല. ഇതിൻ്റെ മാക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവ് ധവളപത്രത്തിൽ അങ്ങ് പറഞ്ഞു തുടങ്ങിയതാണ്, ഞാൻ അന്നേ പറയുന്നതാണ്, പറഞ്ഞു പറഞ്ഞ് എൻ്റെ തടവുകാരനായി തീരുമെന്ന്. ദേ ഇപ്പം അവിടെ തന്നെ നിൽക്കുന്നത്. നമുക്ക് ഗൗരിദാസൻ നായർ ഇതൊന്ന് സംഗ്രഹിക്കുക. ഇല്ല, ഇത് വളരെ ഈ ചർച്ച ആദ്യ ഘട്ടത്തിൽ പൂർണ്ണമായും ശ്രീ കെ മാണി അവതരിപ്പിച്ച് ഈ ബജറ്റിനെ ഫുള്ളി എൻഡോഴ്സ് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നുവെങ്കിലും ബജറ്റ് സംബന്ധിച്ച് വളരെ അവസാനിപ്പിക്കുക. ഇപ്പോൾ 9.5 ഗ്രോത്തിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ലക്ഷ്യം. എനിക്ക് യാതൊരു സംശയവുമില്ല, കേരളത്തിൻ്റെ ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിലേക്ക് ആക്കാൻ പര്യാപ്തമാണ് ഈ വർഷം അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വെരി ഗുഡ് നോട്ട് ഓൺ വിച്ച് വി ക്യാൻ, ദാറ്റ്സ് എൻ ഓപ്റ്റിമിസ്റ്റിക് നോട്ട് ഓൺ വിച്ച് വി ക്യാൻ കൺക്ലൂഡ് ദിസ് ഡിസ്കഷൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ കെ മാണി, മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്, ഗവൺമെൻറ് സെക്രട്ടറീസ്, അതുപോലെ തന്നെ ശ്രീ സി പി ജോൺ, ശ്രീമതി പി കെ ശ്രീമതി, ബാലറാം, ബിന്ദു കൃഷ്ണ, ശ്രീ മാത്യൂസ്, ശ്രീ മോൻസ് ജോസഫ്, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ദി ഹിന്ദുവും ചേർന്ന് നടത്തിയ ചർച്ച ബജറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതായി എന്നതിൽ ഞങ്ങൾക്ക് നന്ദി. നമസ്കാരം നായർ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരുന്നു ഇത്. ബജറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ശ്രീ കെ എം മാണി ഏറെ എഫർട്ട് എടുത്ത് വളരെ പ്രതിഭാധനമായ തൻ്റെ കഴിവുകൾ രേഖപ്പെടുത്തി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ 11th ബജറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ, ഏകദേശം 3 മണിക്കൂറോളം എടുത്തുള്ള വളരെ നീണ്ട ഒരു ബജറ്റായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിനുശേഷവും തുടർച്ചയായി ഇവിടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം വീണ്ടും ഇവിടെ തന്നെ തുടരുകയും ചെയ്തു. ദൈർഘ്യമേറിയ ബജറ്റ്, കഴിഞ്ഞ ബജറ്റ് 109 പേജുകളായിരുന്നു, ഇത്തവണ 109 പേജുകളും താണ്ടി മുന്നോട്ട് പോയിരിക്കുകയാണ് മാണി സാറ്. മാണി സാറിന് ഒരു ഫൈനൽ വേർഡ്, 1 മിനിറ്റും കൂടി തരാം. ഫൈനൽ വേർഡ്, 1 മിനിറ്റ്. ഫൈനൽ വേർഡ്. മാണി സാർ ഹാപ്പിയാണോ? മാണി സാർ ഹാപ്പിയാണോ? എനിക്ക് വലിയ ജോബ് സാറ്റിസ്ഫാക്ഷനാണ് ഈ കാര്യത്തിലുള്ളത്. 11th ബഡ്ജറ്റ് ഏറ്റവും 10 ബഡ്ജറ്റുകളേക്കാൾ ഒന്നുകൂടി നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇനിയിപ്പോൾ ആരെങ്കിലും റെക്കോർഡ് ഉപയോഗിക്കണമെങ്കിൽ 3 മണിക്കൂറിലേറെ സംസാരിക്കണം, പരിശീലനം ഇപ്പോഴും ആരംഭിക്കണം. വളരെ നന്ദി ശ്രീ കെ എം മാണി. എൻ്റെ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൻ്റെ നീളവും സമയവും കൂടിയത് അത്രമാത്രം 30-38 പരിപാടികൾ പുതിയ സ്കീംസ് കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇത്രമാത്രം സ്കീംസ് കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല.
അത് വികസനോന്മുഖമാണ്. വളരെ നന്ദി ശ്രീ കെ എം മാണി, ശ്രീ തോമസ് ഐസക്. കാരണം തീർച്ചയായും താഴെത്തട്ടിലുള്ളവർക്കും കാർഷിക മേഖലയ്ക്കും സാമൂഹ്യ സുരക്ഷാ മേഖലയ്ക്കും വലിയ രീതിയിലുള്ള അലോക്കേഷൻസ് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അഭ്യർത്ഥന അവർ ഒരുപക്ഷെ ചെവിക്കൊണ്ടേക്കും ഒരു ഔട്ട്കം ബജറ്റ്, ഇതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് വീണ്ടും ഒരു ഫോളോ അപ്പ് രീതിയിൽ ബജറ്റ് രണ്ടുപേരും ഭാവിയിൽ എടുത്തേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്ക് ടു സ്റ്റുഡിയോ.